ഉത്തർപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. കോൺഗ്രസും ഇത്തവണ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അജയ് റായ് സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ഉത്തർപ്രദേശിൽ കോൺഗ്രസ് സജീവമാണ്. താഴെത്തട്ടിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനും പാർട്ടി സംഘടനയെ പുനരുജ്ജീവിപ്പിക്കാനും രാഹുൽഗാന്ധി വീണ്ടും അമേഠിയിലും പ്രിയങ്കാഗാന്ധി റായ്ബറേലിയിലും മത്സരിക്കുമെന്നാണ് കരുതുന്നത്. തങ്ങളുടെ പാർട്ടിയിലെ രണ്ട് മുൻനിര നേതാക്കളുടെ വരവ് യുപിയിൽ തങ്ങളുടെ അടിത്തറ ശക്തിപ്പെടുത്തുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. അടുത്തിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സംസ്ഥാന കോൺഗ്രസ് യോഗത്തിൽ രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും യുപിയിൽ നിന്ന് മത്സരിക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു. അജയ് റായിയെ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കിയപ്പോൾ രാഹുൽഗാന്ധി വീണ്ടും അമേഠിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതുമാത്രമല്ല, യുപിയിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് പ്രിയങ്കാഗാന്ധിയോട് അദ്ദേഹം നേരിട്ടും ആവശ്യപ്പെട്ടിരുന്നു. പ്രിയങ്കാഗാന്ധിയെ വിജയിപ്പിക്കാൻ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽഗാന്ധി വീണ്ടും ഇവിടെ വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് അമേഠിയിലെ കോൺഗ്രസ് പ്രവർത്തകരും ആഗ്രഹിക്കുന്നു. സോണിയാഗാന്ധിയുടെ റായ്ബറേലിയിൽ നിന്ന് പ്രിയങ്കാഗാന്ധിക്കും അമേഠിയിൽ നിന്ന് രാഹുൽഗാന്ധിക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്നാണ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. നിലവിൽ അമേഠിയിൽ നിന്നുള്ള എം പിയാണ് സ്മൃതി ഇറാനി. 2019 രാഹുൽ ഗാന്ധിക്ക് ഈ സീറ്റിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അതേസമയം സോണിയാഗാന്ധിയുടെ ആരോഗ്യനില തൃപ്തികരമല്ല. കഴിഞ്ഞ തവണയും പ്രിയങ്കാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതല ഏറ്റെടുത്തിരുന്നു. അതിനാൽ ഇത്തവണ സോണിയാഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കാനും പ്രിയങ്കാഗാന്ധിയെ അവരുടെ സീറ്റിൽ രംഗത്തിറക്കാനും സാധ്യതയുണ്ട്. റായ്ബറേലിയിലെയും അമേഠിയിലെയും പ്രവർത്തകർ ഗാന്ധി കുടുംബവുമായി നിരന്തര സമ്പർക്കത്തിലാണെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. രാഹുലും പ്രിയങ്കാഗാന്ധിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുൻനിര നേതാക്കൾ ഇപ്പോൾ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിലാണ്. ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം യുപിയിൽ കൂടുതൽ തന്ത്രങ്ങൾ തീരുമാനിക്കും. അതിനുശേഷം റായ്ബറേലിയിൽ പ്രിയങ്കാഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ എന്ന ചിത്രം വ്യക്തമാകും.